ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഹീറാസ് ഹാപ്പി കിച്ചൻ, ദ കുക്കിംഗ് പാരഡൈസ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പിസ്ത ഐസ്ക്രീമാണ്. പക്ഷേ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവു ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ തന്നെ ചൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് റെസിപ്പി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് എങ്ങനെയാണ് പിസ്ത ഐസ്ക്രീം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്നും നോക്കാം. പ്രധാനമായും നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീം, ഫ്രഷ് ക്രീം, കണ്ടൻസ്ഡ് മിൽക്ക്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും അളവ് ഞാൻ കൃത്യമായി പറയാം. ആദ്യമായി ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് നമ്മൾ എടുക്കുന്നത്. ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ലോ സ്പീഡിൽ നിന്നും ഹൈ സ്പീഡിലേക്കാണ് നമ്മളിത് ബീറ്റ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് കാൽ കപ്പ് ഫ്രഷ് ക്രീമാണ്. എന്നിട്ട് വീണ്ടും നന്നായി ബീറ്റ് ചെയ്യാം. അടുത്തതായി ഇതിലേക്ക് അര കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുക. എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ബേസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ ഏത് കണ്ടെയ്നറിലാണോ സ്റ്റോർ ചെയ്യുന്നത് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരല്പം പിസ്ത എസൻസ് ആണ്. ഇതിൽ കളറും ആഡഡ് ആണ്. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി മിനിമം 12 അവേഴ്സ് എങ്കിലും ഇതൊന്ന് ഫ്രീസ് ചെയ്യാം, അല്ലെങ്കിൽ ഓവർ നൈറ്റ് ഫ്രീസ് ചെയ്താലും മതിയാവും. അങ്ങനെ നമ്മുടെ പിസ്ത ഐസ്ക്രീം റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ബൗളിൽ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ സിമ്പിൾ പിസ്ത ഐസ്ക്രീം റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. കൂടാതെ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. എന്നിട്ട് ഓൾ ചൂസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. വളരെ വൈകാതെ പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ദ റെസിപ്പി. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വാച്ച് മോർ വീഡിയോസ്.